നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കശുവണ്ടി വകുപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂനട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്, അവിടെ കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലാണ് ഈ ഒഴിവുകളുള്ളത്. കേരളത്തിലെ ഇവരുടെ ബ്രാഞ്ചിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനമാണ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂനട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ഫോർ മോർ ലിങ്ക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഇവിടെ ക്ലിക്ക് ഫോർ മോർ ലിങ്ക്സിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഫില്ലിംഗ് അപ്പ് ഓഫ് ദ പോസ്റ്റ് ഓഫ് MTS എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം ലിങ്ക്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. MTS പോസ്റ്റിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. ആണ് അവരുടെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഈ പേജാണ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂനട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, കൊച്ചി, കേരള. അവിടേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. പോസ്റ്റിൻ്റെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് സി നോൺ ഗസ്റ്റഡ് നോൺ മിനിസ്ട്രീരിയൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഒഴിവാണ് ഇപ്പോൾ ഉള്ളത്, അൺറിസേർവ്ഡ് വേക്കൻസിയാണ് ഒരു ഒഴിവ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 5200 മുതൽ 20,200, ഗ്രേഡ് പേ 1800. ഏകദേശം നിങ്ങൾക്ക് സാലറി ഒരു 30,000 സാലറി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷനാണ്, 10-ാം ക്ലാസ് പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഈ ഏജ് ലിമിറ്റിലുള്ള. ഡ്യൂട്ടീസ് വരുന്നത് ഓഫീസ് വർക്കാണ്, ഓഫീസ് സപ്പോർട്ട്, ഓഫീസ് മൂവ്മെൻറ്റ്, ഫയൽസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ വർക്കുകളാണ് വരിക. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കൊച്ചി, കേരളയാണ്. പിന്നെ ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി പോസ്റ്റ് ആയിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റുള്ള, ബട്ട് മാക്സിമം നിങ്ങൾക്ക് കൊച്ചിയിൽ തന്നെ സർവീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്തായാലും കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ കംപ്ലീറ്റ് ബയോഡാറ്റ, ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്ത കംപ്ലീറ്റ് ബയോഡാറ്റ അലോങ് വിത്ത് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്സ്, ഏജിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെയും അറ്റസ്റ്റഡ് കോപ്പി, സർട്ടിഫിക്കറ്റ്സിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയും ഒരു ബയോഡാറ്റ, ഫോട്ടോ ഒട്ടിച്ചൊരു ബയോഡാറ്റയും വെച്ചിട്ട് നിങ്ങൾ അയക്കുകയാണ് വേണ്ടത്. ഡയറക്ടർ, ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂനട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്, 8th ഫ്ലോർ, കേരള ഭവൻ, SRV സ്കൂൾ റോഡ്, കൊച്ചി, കേരള, 6820011. ഈ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അവർ, നമ്മൾ എന്നാണ് അവിടെ എത്തേണ്ടത് അങ്ങനത്തെ ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ 15 ജൂലൈക്കാണ് അപ്ലോഡ് ചെയ്തത് ഈ ഒരു വേക്കൻസീൻ്റെ സർക്കുലർ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അവർ ലാസ്റ്റ് ഡേറ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇത് കാണുക, നിങ്ങൾ ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇത് മാക്സിമം ഇത് പെർമനൻ്റ് ആണോ ടെമ്പറി ആണോ എന്ന് ഇവർ പറയുന്നില്ല, ബട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒരു ഫോർമാറ്റ് കണ്ടിട്ട് പെർമനൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ MTS ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിന് അടുത്ത പോസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും, അതായത് യങ് പ്രൊഫഷണൽ ആൻഡ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തൊരു നോട്ടിഫിക്കേഷനാണ് കാണുന്നത്, അവർ തന്നെ വിളിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണൽ ആണ്, അത് അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 വേക്കൻസിയാണ്, 30,000 പെർ മന്ത്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അത് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്, സയൻസ് ഗ്രാജുവേറ്റ്സ്, BSc ഫിസിക്സ്, സയൻസ്, BSc കെമിസ്ട്രി, BSc മാത്സ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ സയൻസ് ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. 1 വേക്കൻസിയാണുള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സാണ്. എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ്, നിർബന്ധമല്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. 25,000 രൂപയാണ് പെർ മന്ത് ശമ്പളം, പ്ലസ് TA/DA പെട്രോൾ അലവൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇതും അസിസ്റ്റൻസ് ആണ്, നിങ്ങൾ അവിടുത്തെ ഇംപ്ലിമെൻറ്റേഷൻ ക്ലസ്റ്ററായിട്ട് വില്ലേജ് ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് വരിക. ഇത് ഇൻ്റർവ്യൂ വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് 29 ജൂലൈ 2022 രാവിലെ 10 മുതൽ 1:30 വരെയാണ്. പ്ലേസ് 8th ഫ്ലോർ, കേര ഭവൻ, SRV സ്കൂൾ റോഡ്, കൊച്ചി. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ് വേണ്ടത്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ വാക്ക് ഇൻ വിത്ത് ദർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയാണ് വേണ്ടത്. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഓഫീസ് വർക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, 1 ഇയറിലേക്കാണ് ഇപ്പോൾ ഒരു കോൺട്രാക്ട് ആയിട്ടാണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്, കൊച്ചിയിലേക്കാണ്. ഡേ ടൈമിംഗ്, ഡ്യൂട്ടി ടൈമിംഗ് വരുന്നത് 9 മണി മുതൽ 5:30 വരെയാണ്. 5-day week ആണ്. പിന്നെ അതുപോലെ തന്നെ വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് 2-വീലറിൻ്റെ. പിന്നെ ഒരു പോസ്റ്റ് അവർ വിളിച്ചിരിക്കുന്നത് ഇൻറ്റേൺഷിപ്പ് ആണ്. അവിടെ ഇതിന് സാലറി ഒന്നുമില്ല, ബട്ട് നിങ്ങൾക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ ഇതും ചെയ്യാവുന്നതാണ്. ഇത് ഗ്രാജുവേഷൻ സയൻസ് സബ്ജക്റ്റ് കഴിഞ്ഞവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. ഇതും 29-ാം തീയതി ഇൻ്റർവ്യൂ ഉണ്ട് ഇതേ ടൈമിൽ തന്നെ. അപ്പോൾ ഈ ഒരു 3 പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞ MTS, പിന്നെ ഫീൽഡ് അസിസ്റ്റൻ്റ് പറഞ്ഞു, പിന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വേണമെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതിന് അപ്ലൈ ചെയ്യാം. ഇൻ്റർവ്യൂ ആണെങ്കിൽ നേരിട്ട് അവിടെ ഇൻ്റർവ്യൂവിന് പോയി പങ്കെടുക്കാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ
ഇതുപോലുള്ള ജോബ് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.